പ്രൈസലോഡ് ഹാലി ലുയാ സ്തോത്രം 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 കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ മനോഹരമായ പ്രഭാതത്തിൽ വാഴ്ത്തുപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് ഒരുമിച്ച് ഫെബ്രുവരി മാസം എട്ടാം തീയതി ശനിയാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ഒരവസരം കൂടെ നമ്മുടെ കർത്താവ് തന്നു നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം ഹലലൂയ ഹലൂയ ഹലലൂയ കഴിഞ്ഞ പകൽ മുഴുവൻ കർത്താവ് കാത്തുരുപാലിച്ചു സ്തോത്രം കഴിഞ്ഞ രാത്രിയിലും കർത്താവിൻ്റെ കൃപ നമ്മൾ അനുഭവിച്ചു സ്തോത്രം ആരോഗ്യവും സന്തോഷവും സമാധാനവും സ്വസ്ഥതയൊക്കെ കർത്താവ് നമുക്ക് തന്നു ഈ പ്രഭാതത്തിൽ ഉണർന്ന് കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവെ അങ്ങ് നമുക്ക് അവസ കർത്താവ് നമുക്ക് അവസരം തന്നു തിനായിട്ട് നന്ദിയുടെ സ്തോത്രം പറഞ്ഞാട്ടെ അനേകർക്ക് ഈ അവസരം ലഭിക്കാതെ പോയപ്പോൾ പ്രിയ ദൈവമക്കളെ കൃപയാൽ ദൈവം നമുക്ക് അവസരം തന്നു അങ്ങനെയെങ്കിൽ സന്തോഷത്തോടെ വേണമെങ്കിൽ തവനെ സ്തുതിക്കുവാൻ ഈ പ്രഭാതത്തിൽ സങ്കീർത്തനങ്ങൾ നൂറ്റി നാൽപ്പത്തി ആറിൻ്റെ ആരംഭ ഭാഗങ്ങൾ ഇങ്ങനെ പറയുന്നു യഹോവേ സ്തുതിപ്പീൻ മനമേ യഹോവേ സ്തുതിക്കുക ജീവനുള്ള എന്നും ഞാൻ യഹോവയെ സ്തുതിക്കും ഞാനുള്ള കാലത്തോളം എൻ്റെ കർത്താവിനെ അല്ലെങ്കിൽ എൻ്റെ ദൈവത്തിന് കീർത്തനം ചെയ്യും നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത് സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനും മരുത് അവൻ്റെ ശ്വാസം പോകുന്നു അവൻ മണ്ണിലേക്ക് തിരിയുന്നു അന്ന് തന്നെ അവൻ നമ്മുടെ നിരൂപണങ്ങൾ നശിക്കുന്നു യാക്കോബിൻ്റെ ദൈവം സഹായമായി തൻ്റെ ദൈവമായ യഹോവയിൽ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ വചനം പറയുന്നു യഹോവയെ സ്തുതിക്കുവാൻ അമേൻ പൂർണ്ണമായിട്ട് സ്തുതിക്കുവാൻ പറയുന്നു ജീവനുള്ള എന്നും ഞാൻ എന്തു ചെയ്യും യഹോവയെ സ്തുതിക്കും ഞാൻ ഉള്ള കാലത്തോളം ഞാൻ എന്തു ചെയ്യും എൻ്റെ കർത്താവിൻ്റെ സ്തോത്രം പാടും അങ്ങനെയെങ്കിൽ പ്രിയ ദൈവ വൈദലെ സന്തോഷത്തോടെ ആനന്ദത്തോടെ കർത്താവിനെ നന്ദി പറഞ്ഞാട്ടെ അനങ്ങാതിരിക്കരുത് ഗട്ടോ ഭവനത്തിനകത്ത് പ്രഭാതത്തിൽ സന്തോഷത്തോടെ തുള്ളിച്ചാടിയൊക്കെ കർത്താവിന് സ്തോത്രം ചെയ്യണം നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി കർത്താവിനെ സ്തുതിക്കുവാൻ കർത്താവേ എനിക്കൊരു പ്രഭാതം കൂടെ തന്നല്ലോ അത് ദൈവ കൃപയാണല്ലോ എന്നൊരു തോന്നല് വരുമ്പോൾ നമുക്കറിയാതെ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും താങ്ക് യു ജീസസ് താങ്ക് യു ജീസസ് താങ്ക് യു ജീസസ് അങ്ങയുടെ കൃപക്കായിട്ട് അങ്ങയുടെ കരുണയ്ക്കായിട്ട് അങ്ങളുടെ സ്നേഹത്തിനായിട്ട് അങ്ങയുടെ വാത്സല്യത്തിനായിട്ട് നന്ദി ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വിധങ്ങൾക്കായിട്ട് സ്തോത്രം ഇനി നടത്തുന്ന വിധങ്ങൾക്കായിട്ട് സ്തോത്രം കഥാവെ ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങളങ്ങേ ആരാധിക്കുന്നു നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം എല്ലാവരും കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചാട്ട് നിങ്ങളുടെ വിഷയം എന്ത് തന്നെയാണെങ്കിലും അതിൻ്റെ മേൽ അത്ഭുതം ചെയ്യുവാൻ നമ്മുടെ കർത്താവിന് കഴിയും നമ്മുടെ ദൈവം സർവ്വശക്തനാണ് അവൻ സകലത്തിനും മതിയായവനാണ് അവനൊന്നും അസാധ്യമായിട്ടില്ല അതുകൊണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാട്ടെ സ്വർഗീയപിതാവെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവെ ഈ പ്രഭാതയാമത്തിൽ അങ്ങനെ കൃപയ്ക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് കർത്താവെ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കൾക്കായിട്ടും പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതത്തിൽ കർത്താവിന് വലിയ പ്രവൃത്തി നടക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കഥാവെ ഇന്ന് തന്നെ കുഞ്ഞുങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്ന വിഷയത്തിൽ കഥാവ് അതിൻ്റെ മേൽ അത്ഭുതം ചെയ്യുന്നതിനായിട്ട് സ്തോത്രം അങ്ങ് അത്ഭുതം മന്ത്രിയാകിയാൽ സ്തോത്രം ഒന്നും അങ്ങേക്കാൻ സാധ്യമല്ലല്ലോ അതിനായിട്ട് സ്തോത്രം ഇന്ന് പ്രഭാതത്തിൽ കർത്താവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യണമേ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യണമേ തൻ്റെ വിടുതലിൻ്റെ കാര്യം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നീട്ടണമേ കർത്താവെ തങ്ങൾ ഏത് വിഷയത്തിൽ ഭാരപ്പെട്ടിരിക്കുന്നു അതിൻ്റെ മേൽ കർത്താവെ അങ്ങയുടെ പ്രവൃത്തി അയക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ഒന്നും ഞങ്ങളുടെ അപ്പയ്ക്ക് അസാധ്യമല്ല എന്ന് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട് പൂർണ്ണ സൗഖ്യം കൊടുക്കണമേ കർത്താവേ ആലു ആ സ്തോത്രം പൂർണ്ണ ബലം കൊടുക്കണമേ കർത്താവേ അവർ ഭാരപ്പെട്ടിരിക്കുന്ന വിഷയത്തിൽ അങ്ങ് അത്ഭുതം ചെയ്യുന്നതിനായിട്ട് സ്തോത്രം പ്രത്യേകിച്ച് കർത്താവ് തലമുറകളെക്കുറിച്ചൊക്കെ ഭാരപ്പെട്ട് നിരാശപ്പെട്ടിരിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവ് ഈ ദിവസങ്ങളിൽ തലമുറകളെ ദൈവം അനുഗ്രഹിക്കണം വഴി മാറിപ്പോയ കുഞ്ഞുങ്ങൾ ഈ ദിവസങ്ങളിൽ നേർവഴിയിൽ വരുവാൻ കർത്താവ് ഇടവരുത്തണം വഴി മാറിപ്പോയ കുഞ്ഞുങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ദിവസങ്ങളിൽ നേർവഴിയിൽ വരട്ടെ നേർവഴിയിൽ വരട്ടെ ദൂതൻ അവരുടെ കൈ പിടിച്ച് അവരെ യഥാർത്ഥ പാതയിലേക്ക് കൊണ്ടുവരുന്നതിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു പപ്പ നന്ദിയോടെ സ്തോത്രം രോഗികളായി ഈ ശബ്ദം കേൾക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഏത് രോഗമാണെങ്കിലും ഈ പ്രഭാതത്തിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ 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 യെസ് നിങ്ങളുടെ കൈ നെഞ്ചത്തോട്ട് വെച്ച് പ്രാർത്ഥിച്ചു യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ പ്രത്യേകിച്ച് ബ്ലഡ് ഷുഗർ കൂടി അമീൻ ശരീരത്തിന് ബുദ്ധിമുട്ടാൽ ഭാരപ്പെടുന്ന മുറിവുകൾ ഉണങ്ങാതെ ശരീരം ക്ഷീണിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ ഷുഗറിൻ്റെ ലെവൽ നോർമലായി തീരും െ ഷുഗറിന്റെ ലെവല് നോർമലായിത്തീരട്ടെ കുറഞ്ഞത് അമ്മ നോർമലാകട്ടെ കൂടിയതും നോർമലാകട്ടെ ദൈവകരം ചലിച്ചിരിക്കുന്നതിന് സ്തോത്രം അത്ഭുതം നടന്നതിനായിട്ട് സ്തോത്രം പ്രാർത്ഥന കേട്ട കൃപകൾക്ക് നന്ദി സകല മഹത്വം പുകശി അപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആ മീൻ ആ മീൻ ആ മീൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുക വിശ്വസിക്കുക അപ്പം വിശ്വസിക്കുക കാണുക അപ്പോൾ അടുത്ത പ്രൊസീജിയർ എന്നാന്ന് ചോദിച്ചാൽ പെട്ടെന്ന് പോയി ബ്ലഡ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ ഷൂറ് മാറി കർത്താവ് അത്ഭുതം ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അത് നമ്മുടെ വി ആണ് അതിനകത്ത് ഇനി അടുത്ത ഓപ്പറേഷൻ ഇനി കർത്താവ് അനുഗ്രഹിക്കട്ടെ നമുക്ക് ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ വചനത്തേക്ക് നമ്മൾ പോവുകയാണ് രണ്ട് കോലിന്ത്യൻ ലേഖനം അതിൻ്റെ മൂന്നാം അധ്യായം അഞ്ചാമത്തെ വാക്യം വായിക്കാൻ പോകുന്നത് സെക്കൻഡ് കോർ ചാപ്റ്റർ ത്രീ വേഴ്സ് ഫൈവ് അവിടെ അപ്പൊസ്തോറനായ പൗലൂസ് പറയുന്ന ശക്തമായ ഒരു സ്റ്റേറ്റ്മെൻ്റാണ് നമ്മളിന്ന് വായിക്കുന്നത് പൗലൂസ് അപ്പൊച്ചൻ ലേഖനം എഴുതുമ്പോൾ അപ്പൊസ്തോരൻ തൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നൊരു വാക്യം ഞങ്ങളിൽ നിന്ന് തന്നെ വരും പോലെ സ്വന്തമായി വല്ലതും സങ്കല്പിപ്പാൻ ഞങ്ങൾ പ്രാപ്തരല്ല ബട്ട് ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിൻ്റെ ദാനമത്രേ ബട്ട് അവർ സഫീഷ്യൻസി ീസ് അവർ ഗാഡ് ഞങ്ങളുടെ സഫീഷ്യൻസി ഞങ്ങളുടെ പ്രാപ്തി അല്ലെങ്കിൽ ഞങ്ങളുടെ എബിലിറ്റി എന്ന് പറയുന്നത് ദൈവമാണ് അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നുള്ളതാണ് അല്ലെങ്കിൽ ദൈവം തരുന്നതാണ് നമുക്കറിയാം ആ അസാധാരണമായ നിലയിൽ ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു തിരുവചനത്തിലെ മർമ്മങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അസാധാരണ വീര്യപ്രവൃത്തികൾ ആ പോസ്റ്റോണിലൂടെ നടക്കുന്നു ആ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുവാൻ വേണ്ടി പരിശുദ്ധാത്മാവ് അതിശക്തമായ ഒരു വാക്യം എഴുതിയിരിക്കുക പോലീസ് പറയുക ഞങ്ങളുടെ പ്രാപ്തി അല്ലെങ്കിൽ ഞങ്ങളുടെ സഫിഷ്യൻസി അല്ലെങ്കിൽ ഞങ്ങളുടെ എബിലിറ്റി ഞങ്ങളുടേതല്ല ദൈവത്തിൻ്റെ ദാനം അത്ര എന്നിലൂടെ എന്തെങ്കിലും ചെയ്യപ്പെടുന്നു എങ്കിൽ എന്നിലൂടെ എന്തെങ്കിലും സംസാരിക്കപ്പെടുന്നു എങ്കിൽ എന്നിലൂടെ എന്തെങ്കിലും നിങ്ങൾ കാണുന്നു എങ്കിൽ അത് എന്നിൽ നിന്ന് ഉളവായി വരുന്നതല്ല അത് ദൈവത്തിൻ്റെ കഴിവാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ എബിലിറ്റിയാണ് അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നാണ് കാണുന്നത് എന്നിൽ നിങ്ങൾ കാണുന്നത് എൻ്റേതല്ല അത് ദൈവത്തിൻ്റെതാണ് പ്രിയ ദൈവമായി തല്ലേ നമ്മൾ വീണ്ടും ജനിക്കപ്പെട്ട് കഴിയുമ്പോൾ തന്നെ നമ്മൾ ദൈവരാജ്യത്തിലായി കഴിഞ്ഞു അപ്പം നമ്മൾ ദൈവിക കുടുംബത്തിലായി കഴിഞ്ഞു അന്ന് മുതൽ നമ്മളിൽ നിന്ന് ഒന്നും വരേണ്ട ആവശ്യമില്ല നമ്മളിൽ നിന്നല്ല നമ്മുടെ കർത്താവിൻ്റെ എബിലിറ്റി കർത്താവിൻ്റെ കഴിവ് നമ്മളിലൂടെ വെളിപ്പെടുവാൻ തുടങ്ങും അതുകൊണ്ടാണ് പറയുന്നത് ലെറ്റ് എ വീക്ക് സേ ഐ ആം സ്ട്രോങ് കാരണം നമ്മൾ ദൈവരാജ്യത്തിലായി കഴിഞ്ഞാൽ പിന്നെ ബലഹീനനല്ല മേ നമ്മുടെ ബലത്തിലല്ലല്ലോ നമ്മൾ മുന്നോട്ട് പോകുന്നത് നമ്മുടെ കഴിവില ല്ലോ നമ്മൾ മുൻപോട്ട് പോകുന്നത് നമ്മുടെ ശക്തിയിലല്ല നമ്മുടെ ബുദ്ധിയിലല്ല ദൈവരാജ്യത്തിൽ വന്നു കഴിയുമ്പോൾ സകലതും നമ്മളിൽ നിന്ന് പുറപ്പെടുന്നു എന്ന് വിചാരിക്കരുത് അതെല്ലാം നമ്മളിൽ നിന്ന് ദൈവിക കഴിവുകൾ പുറപ്പെടുന്നു ദൈവിക കൃപകൾ പുറപ്പെടുന്നു ദൈവിക ശക്തി നമ്മളിൽ നിന്ന് പുറപ്പെടുന്നു കാരണം നമ്മൾ ദൈവത്തിൻ്റെ മന്ദിരമാണ് ആ ദൈവാത്മാവ് നമ്മളിൽ വസിക്കുന്നു ആര് നമ്മളിൽ വസിക്കുന്നു അവൻ നമ്മളിൽ നിന്ന് അവൻ്റെ ശക്തി പുറപ്പെടുവിക്കുന്നു അവൻ്റെ ബുദ്ധി പുറപ്പെടുവിക്കുന്നു അവൻ്റെ കഴിവ് പുറപ്പെടുവിക്കുന്നു അതുകൊണ്ട് ഇനി സ്വയമേ എന്തെങ്കിലും ചെയ്യാം എന്ന് ദൈവമക്കൾ പറയരുത് കാരണം നമ്മളല്ല ചെയ്യുന്ന നമ്മൾ ചെയ്യുന്നത് പരാജയപ്പെടും നമ്മുടെ ബുദ്ധിക്ക് ലിമിറ്റുണ്ട് നമ്മുടെ കഴിവുകൾക്ക് ലിമിറ്റുണ്ട് എന്നാൽ ലിമിറ്റില്ലാത്ത ദൈവത്തിൻ്റെ കൃപ നമ്മളിലൂടെ ഈ ദിവസങ്ങൾ ഒഴുകണമെങ്കിൽ നമുക്കൊരു ബോധം വേണം ഇനി ഞാനല്ല എന്നിൽ ജീവിക്കുന്ന യേശുവാണ് ഇനി യേശുവാണ് എന്നിലൂടെ പ്രവർത്തിക്കുന്നത് എന്നിലൂടെ സംസാരിക്കുന്നത് യേശുവാണ് എൻ്റേതൊന്നു പറയാൻ എനിക്കൊന്നുമില്ല ഇത്രയും മൂന്നാം സ്വർഗത്തോളം പോയി അമേൻ വെളിപ്പാടുകൾ കൊണ്ട് ദൈവ വേദപുസ്തകത്തെ നിറച്ചിരിക്കുന്ന അപ്പോസ്തോലം പറയുക എൻ്റെ എനിക്ക് സ്വന്തമെന്ന് പറയാൻ അല്ലെങ്കിൽ ഞങ്ങളുടെ ഞങ്ങൾ പ്രാപ്തരല്ല അമീൻ ഞങ്ങളുടെ പ്രാപ്തി ഞങ്ങളുടെ സഫിഷ്യൻസി ഞങ്ങളുടെ എബിലിറ്റി എന്താണ് ദൈവത്തിൻ്റെ ദാനമത്രേ ഈ നിങ്ങൾ എൻ്റെ എന്തെങ്കിലും കണ്ടെങ്കിൽ ഞങ്ങളിൽ നിന്ന് എന്തെങ്കിലും കേട്ടെങ്കിൽ ഞങ്ങളിലൂടെ എന്തെങ്കിലും നിങ്ങൾക്ക് അനുഭവിച്ചെങ്കിൽ ഒന്നും ഞങ്ങളിൽ നിന്നല്ല ഞങ്ങളുടെ പ്രാപ്തി എന്ന് പറയുന്നത് ദൈവമാണ് പ്രിയപ്പെട്ടവരെ ഈ ദിവസങ്ങൾ ഒരു ബോധം നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മാറിമറിയാൻ തുടങ്ങും നമ്മളും പറയണം നീ എൻ്റെ കഴിവല്ല എൻ്റെ ദൈവമാണ് ദൈവമാണൂടെ പ്രവർത്തിക്കുന്നത് നമ്മളൊരിക്കലും നമുക്കുണ്ടായിരുന്ന കഴിവിലോ നമുക്കുണ്ടായിരുന്ന ബുദ്ധിയിലോ നമുക്കുണ്ടായിരുന്ന ശക്തിയിലോ ആശ്രയിക്കാതെ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് ദൈവം തന്ന ദൈവം നമ്മളിലൂടെ ചെയ്യുന്നതിൽ നമ്മൾ ആശ്രയിക്കണം ഇനി നമ്മൾ മനുഷ്യരെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല ഇന്നത്തെ സങ്കീർത്തന ഭാഗത്തിൽ യാദൃശികമായിട്ടാണെങ്കിലും നമ്മൾ വായിച്ചു നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത് സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനിലും അരുത് കാരണം എന്നാൽ അവൻ്റെ ശ്വാസം പോകുന്നു അവൻ മണ്ണിലേക്ക് തിരിയുന്നു അന്ന് തന്നെ അവൻ്റെ നിരൂപണങ്ങൾ നശിക്കുന്നു അപ്പം മനുഷ്യനിലോ ലോകത്തിലെ ഒന്നിലും അല്ല ഇനി നമ്മുടെ ആശ്രയം നമ്മളിൽ വസിക്കുന്ന ദൈവാത്മാവിൽ നമ്മൾ ആശ്രയിക്കുന്നു അപ്പം നമ്മുടെ എബിലിറ്റി എന്തായി മാറി ദൈവാത്മാവിൻ്റെ എബിലിറ്റിയായി മാറി അപ്പം കുഞ്ഞുങ്ങളെ നിങ്ങൾ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ അവൻ വിശ്വാസ വിശ്വാസത്തിൽ ജീവിക്കുന്ന കുഞ്ഞുങ്ങളെ ദൈവത പുസ്തകം വായിക്കുന്ന കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളെ നിങ്ങൾക്കൊരു ബോധ്യം വേണം യെസ് നിങ്ങൾ പഠിച്ചു പക്ഷേ നിങ്ങളുടെ എബിലിറ്റി അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് പുറപ്പെടുന്നത് ആരാ പുറപ്പെടുവിക്കുന്നത് പരിശുദ്ധാത്മാവാ പുറപ്പെടുവിക്കുന്നത് ബിസിനസ്സുകാരെ ജോലി ചെയ്യുന്നവരെ ശുശ്രൂഷകന്മാരെ ഇനി നമുക്ക് അങ്ങനെയൊന്നും ചിന്തിച്ചാലോ നമ്മളിൽ നിന്നല്ല നമ്മളെയിലല്ല നമ്മുടെയല്ല നമ്മളിൽ നിന്ന് പുറപ്പെടുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ് എൻ്റെ ശക്തിയല്ല ദൈവത്തിൻ്റെ ശക്തിയാണ് പുറപ്പെടുന്നത് ദൈവിക കഴിവാണ് പുറപ്പെടുന്നത് ദൈവികജ്ഞാനമാണ് പുറപ്പെടുന്നത് അതിൽ നമ്മൾ ആശ്രയിക്കണം ഈ ദിവസങ്ങളിൽ അങ്ങനെ വരുമ്പോൾ നമ്മൾ വ്യത്യസ്തന്മാരായി മാറും ഹലൂയ അപ്പം പോലീസ് പറഞ്ഞുതന്നെ ഞങ്ങളുടെ എന്തല്ല ദൈവത്തിൻ്റെ ദാനമാണ് അപ്പം നമ്മൾ നമ്മുടെ കഴിവിൽ ആശ്രയിക്കേണ്ട മനുഷ്യരിൽ ആശ്രയിക്കരുത് നമ്മൾക്ക് ആ നമ്മൾ വീണ്ടും ജനിക്കപ്പെട്ട നാൾ മുതൽ നമ്മളിലൂടെ പുറപ്പെടുന്നത് ദൈവിക കഴിവുകളാണ് ദൈവിക ബുദ്ധിയാണ് ദൈവികജ്ഞാനമാണ് അമീൻ അമേൻ അപ്പം എല്ലാത്തിനും നമ്മൾ എന്ത് ആശ്രയിച്ചാൽ മതി ദൈവത്തിൽ ആശ്രയിക്കും ഏത് വിഷയമുണ്ടോ കർത്താവിലാശ്രം കർത്താവിനോട് വർക്ക് കഥാവ് എൻ്റെ ബുദ്ധി ഇവിടെ വർക്ക് ചെയ്യരുത് കഥാവ് എൻ്റെ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനിനകത്ത് ഇല്ല അങ്ങ് ചെയ്താട്ട് ഏത് കാര്യമാണെങ്കിലും ഏത് കാര്യമാണെങ്കിലും ദൈവിക ഇടപെടലിന് വേണ്ടി പ്രാർത്ഥിക്കണം ദൈവികമായ ഒരു പ്രവൃത്തി നമ്മുടെ വിഷയത്തിൽ നടക്കാൻ നമ്മൾ പ്രാർത്ഥിക്കും രോഗമായിക്കോട്ടെ ഫൈനാൻഷ്യൽ വിഷയമായിക്കോട്ടെ അമീൻ മറ്റെന്ത് തന്നെ ആയിക്കോട്ടെ അതിനകത്ത് നമ്മൾ എന്ത് പ്രാർത്ഥിക്കണം കഥാവേ ഇനി ഞാനല്ലല്ലോ ഇനി മാനുഷികമായിട്ടുള്ളതല്ലോ ഇനി സ്വർഗീയമായതാണല്ലോ ഞാൻ അങ്ങയുടെ കുടുംബത്തിലെ അംഗമല്ലേ ഞാൻ വീണ്ടും ജനിക്കപ്പെട്ടവനല്ലേ ഞാൻ അങ്ങയുടെ മകനല്ലേ ഇനി എന്നിലൂടെ അല്ല അങ്ങിലൂടുള്ളത് എന്നിൽ പുറപ്പെടട്ടെ അങ്ങിൽ നിന്നുള്ളത് എനിക്ക് മതി അങ്ങയുടെ ആ എബിലിറ്റി എനിക്ക് മതി ആ കഴിവിലൂടെ ജീവിച്ചാൽ മതി അതിൽ അങ് തരുന്ന അനുഗ്രഹം എനിക്ക് മതി എന്നൊരു തീരുമാനം നമുക്കുണ്ടാകണം അവസാനമായിട്ട് ഏഷ്യാവൻ്റെ പുസ്തകം നാല്പതിൽ അതിൻ്റെ ഇരുപത്തി ഒൻപതാം വാക്യത്തിൽ ഇങ്ങനെ വാക്കുകൾ അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു അപ്പോൾ നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത നമ്മൾ ഏത് വിഷയത്തിൽ ക്ഷീണിച്ചിരിക്കുന്നു അവിടെ കർത്താവ് എന്തു ചെയ്യും നമുക്ക് ശക്തി നൽകും അമീൻ അമീൻ ഏതു വിഷയത്തിൽ ക്ഷീണമെന്ന് പറയുമ്പോൾ ശാരീരിക ക്ഷീണം മാത്രമല്ല എവിടെ നിങ്ങൾ വീക്കായിട്ടുണ്ടോ അവിടെ ഭർത്താവ് എന്ത് ചെയ്യും നമുക്ക് ശക്തി നൽകും അതാണ് അപ്പോൾ സ്വലം പറഞ്ഞത് അമേഡം എൻ്റെ ബലഹീനതയിൽ അവൻ എനിക്ക് അവൻ്റെ കൃപ ഇറങ്ങി വരും അവൻ ഞാൻ എൻ്റെ ബലഹീനതയിൽ സന്തോഷിക്കുന്നു കാരണം ഞാൻ ബലഹീനതയിൽ നിൽക്കുമ്പോൾ തികഞ്ഞു വരുന്ന ദൈവത്തിൻ്റെ കൃപയുണ്ട് അപ്പോൾ ആ കൃപയിൽ നമ്മൾ ആശ്രയിക്കണം അടുത്തു പറയുന്നു ബലമില്ലാത്തവൻ അവൻ ബലം ധരിപ്പിക്കുന്നു എവിടെ ബലഹീനനായിരിക്കുന്നു അവിടെ കർത്താവ് എന്തു ചെയ്യും നമുക്ക് ബലം തരും ഇന്ന് പകൽക്കാലം ഈ വചനങ്ങൾ എത്ര പേർ ഉള്ളത്തിൽ കയറുന്നുണ്ട് അതുകൊണ്ട് ആശ്രയിക്കേണ്ട ദൈവത്തിൻ്റെ കഴിവിൽ ആശ്രയിക്കണം ഹലു ലൂയ ദൈവത്തിൻ്റെ ബുദ്ധിയിൽ ആശ്രയിക്കണം ദൈവിക ജ്ഞാനത്തിൽ ആശ്രയിക്കണം സപ്പോസ്റ്റർ പറഞ്ഞു ഞങ്ങളേതെന്ന് പറയാൻ ഞങ്ങൾക്കൊന്നുമില്ല നമ്മൾ ഞങ്ങളുടെ കഴിവ് അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രാപ്തി എന്നല്ല ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിൻ്റെ ദാനമത്രേ ദൈവത്തിൻ്റെതാണ് മീൻ ഇന്ന് പകൽക്കാലോ അങ്ങനൊരു ബോധ്യത്തോടു കൂടെ നമുക്ക് ജീവിക്കാം എന്നിൽ നിന്നും പുറപ്പെടണ്ട എന്നിൽ ഉള്ള ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെതെന്നിൽ പുറപ്പെട്ടാൽ മതി എന്ന വിശ്വാസത്തിൽ ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിൻ്റെ നമുക്കെല്ലാവരോടും പറഞ്ഞാൽ ബ്രതറെ എന്നിൽ നിങ്ങൾ എന്തെങ്കിലും കാണുന്നെങ്കിൽ അതെൻ്റെ അല്ല ബ്രതറെ എൻ്റെ കർത്താവിൻ്റെയാണ് എൻ്റെ എൻ്റെ എന്നിലൂടെ നിങ്ങളെന്തെങ്കിലും കേൾക്കുന്നെങ്കിൽ അതെൻ്റെ അല്ല ബ്രതറെ എൻ്റെ കർത്താവിൽ നിന്ന് പുറപ്പെടുന്നതാണ് അത് കർത്താവിൻ്റെ ദാനമാണ് ഓ എന്നിൽ എന്തെങ്കിലും നന്മ നിങ്ങൾ കാണുന്നെങ്കിൽ അത് ഈ ജഡത്തിലുള്ള അല്ല ബ്രതറെ എന്നിലൂടെ പുറപ്പെടുന്ന ദൈവത്തിൻ്റെ നന്മയോ എന്ന് പറയുവാൻ തക്കവണ്ണം ഈ ദിവസങ്ങളിൽ ആ ഒരു വെളിപ്പാടിലേക്ക് പരിശുദ്ധാൻമാവ് നമ്മളെ കേട്ടിട്ട് പ്രാർത്ഥിക്കാം കഥാവേ ഇന്ന് ഞങ്ങൾ ഓരോരുത്തരും യാചിക്കുക ഞങ്ങൾക്കും പറയണം പോലുവ സ്വപ്പച്ചൻ പറഞ്ഞതുപോലെ ഞങ്ങളുടെ പ്രാപ്തി എന്നല്ല ദൈവത്തിൻ്റെ ദാനമത്രേ ഈ ജനത്തെ അനുഗ്രഹിച്ചാട്ട് യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ 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 ഹലേ ലൂയ വി ആർ ഷൈനിങ് ഷൈനിങ് ബൈ ദ പവർ ഓഫ് ഹോളി സ്പിരിറ്റ് ഗാഡ് ബ്ലസ് യു ഗാഡ് ബ്ലസ് യു ഗാഡ് ബ്ലസ് യു